ഹലോ, വെൽക്കം ബാക്ക് ടു ജയസി ഗെയിമിംഗ്. ജയസി ഗെയിമിംഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ അച്ഛന്മാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം പ്ലേ പബ്ജി മോണിറ്റൈസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്താ പറയുക, ഞാൻ മെയിനിൽ യൂസ് ചെയ്ത് വരുന്ന രണ്ട് ആപ്ലിക്കേഷനാണ് നമ്മുടെ കെയിൻ മാസ്റ്ററും എലൈറ്റ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് ആപ്ലിക്കേഷൻ വഴി എഡിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലവർക്ക് ബ്രോ ഇത് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരുപാട് പേർ എന്നോട് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ അത് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ, നമ്മുടെ മോണിറ്റൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇതിൻ്റെ അത് ഒരുപാട് കളർ ഫിൽറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അത് മാത്രമല്ല നമ്മുടെ ട്രാൻസിഷൻസ് നമുക്ക് ഒരുപാട് ഇതിൻ്റെ അത് അവൈലബിൾ ആണ്. നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള സംഭവം ഇതിൻ്റെ അത് അവൈലബിൾ ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ജസ്റ്റ് ക്ലിക്കിലൂടെ നമുക്ക് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ മതി, സംഭവം നമുക്ക് ആ ഒരു ട്രാൻസിഷൻസും നമ്മുടെ കളർ ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഗെയിം പ്ലേ ഇവിടെ ആഡ് ചെയ്യുകയാണ്. ഇന്നലെ ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോ ഈ ഒരു സംഭവം വഴിയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ന്യൂ പ്രൊജക്റ്റ് കൊടുത്ത് ഞാൻ ഒരു ഇത് ആഡ് ചെയ്തു. ഫസ്റ്റ് നമുക്കിവിടെ ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു, ടാപ്പ് ടു ആഡ് മ്യൂസിക് എന്നുള്ളതാണ്. നമ്മൾ മ്യൂസിക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ മൈക്രോഫോണിൻ്റെ റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അത് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ടൈറ്റിലായിട്ട് വേണമെങ്കിൽ സംഭവങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. ഇവിടെ ജെ എസ് സി എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, നമുക്ക് അതിൻ്റെ പൊസിഷൻസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ കളറ് കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് കണ്ടോ, ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം, ഇങ്ങനെ വേണമെങ്കിൽ മാറ്റാം. ഓക്കെ, നല്ല രസമുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ എന്നുള്ള രീതിയിൽ നിങ്ങളെ കാണിച്ചിരുന്നു മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങളുടെ ലോഗോസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ, നിർഭാഗ്യശാല ഇപ്പോൾ എൻ്റെ ഈ ലോഗോ ഒന്നും ഇല്ല, ഫോൺ പോയപ്പോൾ അതും പോയി. ഓക്കെ, എൻ്റെ ചാനലിൽ ലോഗോ പോലും ഇല്ല. ഓക്കെ ഓക്കെ, അപ്പോൾ ലോഗോസ് കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ആഡ് ചെയ്ത് കാണിച്ചിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടെ ടാപ്പ് ടു ആൾ സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ, മൂന്നാമത്തെ ഓപ്ഷൻ, അതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ലോഗോ കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിൽറ്റേഴ്സാണ്. ഫിൽറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫിൽറ്റേഴ്സ് നമുക്ക് ഇതിൻ്റെ അത് അവൈലബിൾ ആണ്. നമുക്ക് ജസ്റ്റ് കാണിച്ചു തരാം ഞാൻ, കണ്ടോ, ഒരുപാട് ഒരുപാട് ഫിൽറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് ഇന്നലെ ചെയ്ത ഒരു ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. നമ്മുടെ കേരള ബോയൊക്കെ ചില വീഡിയോയിലൊക്കെ ചെയ്യുന്നവർ, അത് ഞാൻ അപ്ലൈ ചെയ്തില്ല, സോറി. ഒന്നെടുക്കട്ടെ, ഒന്ന് അപ്ലൈ ചെയ്യോട്ടെ. ഓക്കെ, ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലോ ഈ ഫിൽറ്റർ കാണാൻ, നല്ല രസമാണ്. ഒരു കുറേ ഇതിൻ്റെ അകത്ത് ഒരുപാട് വീഡിയോ ഫിൽറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. പിന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കുറയ്ക്കണമെങ്കിൽ വേണമെങ്കിൽ കുറയ്ക്കാനായിട്ട് പറ്റും. കൂടുതലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാൻ, അങ്ങനെയുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഫിൽറ്റർ ഏതാണോ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓക്കെ, ഒരു പ്രൊഫഷണൽ ലുക്കും ഉണ്ട് കാണാൻ, ഒരു എന്താ പറയുക, ഒരു കോളനി ലുക്കില്ല, മനസ്സിലായോ? പിന്നെ എന്ന് പറയാനുള്ള നമ്മുടെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, വീഡിയോ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. എത്ര മണിക്ക് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ എഫക്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ എടുത്തിട്ട് അതിൻ്റെ അതൊരു എഫക്റ്റ് ആഡ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ ഒരുപാട് ഫിൽറ്റേഴ്സ് അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഞാൻ ഇപ്പോൾ എല്ലാം കാണിച്ചു തരുന്നില്ല. ഓക്കെ, ഒരുപാട് ഫിൽറ്റേഴ്സ് നമുക്ക് അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. നല്ല രസമാട്ടോ അതിൻ്റെ എന്താ പറയുക, ഫിൽറ്റേഴ്സും പോട്ടെ, ട്രാൻസിഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. സോറി ഗൈസ്, ഒരുപാട് എഫക്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ കണ്ടോ, നല്ല രസമുള്ള ട്രാൻസിഷൻസും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് ഒരു വൺ ക്ലിക്കിലൂടെ നമുക്ക് ഇതെല്ലാം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ. അതാണ് ഇത് നിങ്ങളെ പരിചയപ്പെടുത്തരാനുള്ള മെയിൻലി കാരണം. പിന്നെ നമുക്കിവിടെ മെയിലുള്ള ഒരു ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ റേഷ്യോ, നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ റേഷ്യോ, അതുപോലുള്ള എല്ലാ ഓപ്ഷനുകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ടിക്ടോക്കിൻ്റെ അതുപോലുള്ള റേഷ്യോസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുമാത്രമല്ല, ഇത് വേണമെങ്കിൽ വീഡിയോ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ മിറർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ക്രോപ്പൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഫസ്റ്റ് ഒരു രണ്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളിതിൻ്റെ അകത്ത് ഏകദേശം ഒരു പ്രോ ആവും. ഓക്കെ, എഡിറ്റ് ചെയ്യാൻ ഒരു പ്രോ ആവും. നമുക്കിവിടെ മെയിലൊരു എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിൻ്റെ അകത്ത് ജസ്റ്റ് നമ്മൾ ബിറ്റ് റേറ്റ് ഒന്ന് ഹൈ ആക്കിയിടുക, എന്നിട്ട് മറ്റേത് എക്സ്പോർട്ടിംഗ് ഒറിജിനൽ എന്നുള്ള ഇത് ഓപ്ഷൻ എനേബിൾ ചെയ്യുക, എന്നിട്ട് നമ്മൾ ടിക്ക് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ എക്സ്പോർട്ടിംഗ് ആവുന്നുണ്ട്. ഓക്കെ, ഇതെവിടെ കണ്ട 1% എന്ന് പറയും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു, ബ്രോ ഇത്രയും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല ബ്രോ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാനൊരു വളരെ സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാൻ വരെ, ഇറ്റ്സ് മീ ജയസി, ഗുഡ് ബൈ.